പ്രതിഷേധ യോഗം നടത്തി. പാലാ ഞൊണ്ടിമാക്കൽ കവലയിൽ ഗർഭിണിയായ ഒരു യുവതിയെ വർഷോപ്പുടമയും കൂട്ടാളികളും ചവിട്ടുകയും മർദ്ദിക്കുകയും ഉണ്ടായി. ഇതിനെതിരെ പാലാ ഞൊണ്ടിമാക്കൽ കവലയിൽ പ്രതിഷേധ യോഗം നടന്നു. കക്ഷി രാഷ്ട്രീയ സാമൂഹിക ചിന്തകൾക്ക് അതീതമായാണ് ഞൊണ്ടിമാക്കൽ കവലയിൽ പ്രതിഷേധ യോഗം നടന്നത്. പാലാ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീന ജോർജ് ചെറുവള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിട ഉടമ ജോർജ് വട്ടേക്കുന്നേലിനോട് യോഗം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ ഹീനകൃത്യം ചെയ്ത പ്രതിക്ക് വർക്ക്ഷോപ്പ് തുടർന്ന് വാടകയ്ക്ക് നൽകേണ്ടെന്നും നഗരസഭ ലൈസൻസ് പുതുക്കൽ സഹായിക്കില്ലെന്നും സ്ഥാപനം താഴോട്ട് പൂട്ടുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. കെട്ടിട ഉടമയ്ക്ക് ഞൊണ്ടിമാക്കൽ നിവാസികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സമയബന്ധിതമായി പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയെ യോഗം അഭിനന്ദിച്ചു. അപമാനിക്കപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത യുവതിക്കും കുടുംബത്തിനുമുണ്ടായ വേദനയിലും ദുഃഖത്തിലും ഈ നാട് ഒന്നായി പങ്കുചേരുന്നതിന്റെ അടയാളമായി ഈ യോഗം മാറി. അഡ്വക്കേറ്റ് എസ് തോമസ്, മാർട്ടിൻ ആർ അജി, ശുഭ സുന്ദർരാജ്, സി ബി ജോസഫ്, ഒ എം ജോസഫ്, ജിബിൻ മൂഴിപ്ലാക്കൽ, സന്തോഷ് പുളിക്കൽ, ആർ വി തോമസ്, കൗൺസിലർമാരായ മായ രാഹുൽ, ലിസിക്കുട്ടി മാത്യു, ആനി ബിജോയ്, സലിൻ ടി ആർ, പി എൻ പ്രമോദ്, ജിൻഡോ വാഗാനിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.